ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുന്നുങ്ങളം സ്പെഷ്യലായിട്ടുള്ള കടുമാങ്ങയാണ്. ഇത് ഗുഡ് ഫ്രൈഡേ ദിവസം കുന്നുങ്ങളത്തെ ഒട്ടുമിക്ക പള്ളികളിലും വളരെ സ്പെഷ്യലായി ഉണ്ടാക്കി നേർച്ചയായ വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇന്ന് നമുക്ക് ഈ കുന്നുങ്ങളം സ്പെഷ്യൽ കടുമാങ്ങ വളരെ എളുപ്പത്തിൽ വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്തി ഓളുന്ന ഓപ്ഷനോട് സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ, അപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 4 മീഡിയം സൈസിലുള്ള മൂവാണ്ട മാങ്ങയാണ്. അപ്പോൾ മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു ടൗല് വെച്ച് തുടച്ച് വെച്ചതാണിത്. ഇനി നമുക്ക് മാങ്ങ കട്ട് ചെയ്യാം. അപ്പോൾ പള്ളിയിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഫുൾ പോളായിട്ടായിരിക്കും, ഒരു വലിയ പോളായിട്ടായിരിക്കും നമ്മൾ മാങ്ങ കട്ട് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ വീട്ടിൽ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യാറ്, അതായത് ഒരുപാട് ചെറുതാക്കാറുമില്ല, എന്നുവെച്ചാൽ ഒരുപാട് വലുതാക്കാറുമില്ല. മാങ്ങ നന്നായി കട്ട് ചെയ്ത ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കല്ലുപ്പ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കി വെച്ചിരിക്കുക. അപ്പം ഞാൻ ഇതുപോലെയാണ് ഇത് ഇളക്കാറ്, അതായത് ജസ്റ്റ് കൈ വെച്ച് ഇതുപോലെ കുടയും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഉപ്പ് കല്ലുപ്പ് എല്ലാ മാങ്ങയിലും ഈക്വലായിട്ട് പിടിക്കും. ഇനി നമുക്കിത് ഒരു പാത്രം വെച്ച് മൂടി വയ്ക്കാം. ഇപ്പോൾ 2 അവർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓരോ അവർ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇതൊന്ന് കുറയാം. ഇപ്പോൾ 2 അവർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനകത്ത് എക്സസൈസ് ആയിട്ട് വരുന്ന വാട്ടർ, അതായത് കല്ലുപ്പ് ചേർത്ത് ഇടുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഊറി വരും. ആ വെള്ളം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഏകദേശം എനിക്ക് 1 ഗ്ലാസോളം വെള്ളം വന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രയും വെള്ളം വന്നതെന്ന് വെച്ചാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കടുകും ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കാം. കടുകും ഉലുവയും നന്നായി പൊട്ടിയ ശേഷം നമുക്ക് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. കടുമാങ്ങയ്ക്ക് സ്വാദ് നൽകുന്ന ഐറ്റം മല്ലിപ്പൊടിയാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂണാണ്. മല്ലിപ്പൊടി നമുക്ക് ഇട്ട ശേഷം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 3 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കുന്നത്. അപ്പം എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മാത്രമേ ചേർക്കാവൂ. അതുപോലെ തന്നെ 1 മിനിറ്റ് ഇത് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ മല്ലിയുടെയും മുളകിൻ്റെ ഒക്കെ ഒരു കുത്തൽ ചുവ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റിനോട് ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ മാത്രമേ ചേർക്കാറുള്ളൂ. സാധാരണ ഞാൻ എടുക്കുന്ന മാങ്ങയെല്ലാം നല്ല കളറായ, അതായത് നല്ല ചെനച്ച, അതായത് നല്ല മൂത്ത മാങ്ങയാണ് സാധാരണ ഞാൻ എടുക്കാറ്. അപ്പം ഈ പ്രാവശ്യം കിട്ടിയ മാങ്ങയിൽ 2 മാങ്ങ മാത്രമാണ് നല്ല കളർ വന്ന മാങ്ങയുള്ളൂ. ബാക്കി മാങ്ങയെല്ലാം കളർ വന്ന മാങ്ങയല്ല. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ അളവിൽ ഷുഗറിലേക്ക് ഇങ്ങനത്തെ മാങ്ങയാണെങ്കിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് എൻ്റെ ഒരു സീക്രട്ടാണ്. അപ്പോൾ ഇത് ചേർക്കുകയാണെങ്കിൽ മല്ലിപ്പൊടിക്കും മുളക് പൊടിക്കും ഇതിൻ്റെ കൂടെ ചെറിയൊരു മധുരം കൂടെ വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് മാങ്ങ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സോൾട്ട് വാട്ടറാണ്. ഇത് നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഫുൾ ചേർക്കരുത്, ഒരു പകുതി ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് മാങ്ങ ചേർക്കാം. ഇതിപ്പോൾ ചെറുതായി തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്, അപ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കഞ്ഞിക്കായാലും ചോറിനായാലും നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്.
രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാകാൻ ചാൻസ് ഒന്നുമില്ല, ഉപ്പൊക്കെ കറച്ചായിരിക്കും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടുമാങ്ങ തയ്യാറായി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ തയ്യാറാക്കി നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.